എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉണക്ക ചെമ്മീൻ്റെ റോസ്റ്റ് ആണ്. അപ്പൊ അത് എങ്ങനെയാ ഉണ്ടാക്കാന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങള് ഒരു 150 ഉണക്ക ചെമ്മീന് എടുത്തു വച്ചിട്ടുണ്ട്. ഒരു സവോള നീളത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരൻ മുളകുപൊടി കുറച്ച്, കരിവേപ്പില, സൺപ്യൂർ എണ്ണ, മഞ്ഞപ്പൊടി, മുളകുപൊടി, ഉപ്പ്. അപ്പൊ ഇതിപ്പോ നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കാന്ന് കാണാം. അപ്പൊ ഞാന് ആദ്യം തന്നെ ഇത് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം. എണ്ണ ഒഴിക്കാം, സൺപ്യൂർ എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്കൊരു 4 സ്പൂണോളം എണ്ണ ഒഴിക്കാം. 4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയിടാം അതിൽ. നമുക്ക് ഇതൊന്ന് നല്ല ബ്രൗൺ കളറാവണം, അല്ലെങ്കിൽ ചെമ്മീൻ ചമ്മന്തി പൊടിച്ച് വെക്കുമ്പോൾ അത് ചീത്തയായി പോകും. അപ്പം ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം, അത് കേടുവരില്ല. അപ്പം ഇത് നല്ലോണം ഒന്ന് മൊരിയട്ടെ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ വേഗം മൊരിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം അതിൽ. ഞാനൊരു 1/4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം നമുക്ക്. നല്ലോണം മൊരിയണം അത്, ഇല്ലെങ്കിൽ ഇത് ചമ്മന്തി വേഗം ചീറ്റായിരിക്കും. നമ്മളുടെ ഉള്ളി കുറച്ച് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കരിവേപ്പില ഇടാം. നല്ല മണം വരുന്നുണ്ടല്ലോ ഇപ്പോൾ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കരിവേപ്പിലൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. നമുക്കൊരു കുറച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇടാം അതിൽ. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച്, അധികം വേണ്ട. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി ഒരു 1/4 സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ. നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂടുതൽ എരിവ് വേണമെന്ന് പറഞ്ഞാൽ കൂടുതലിടാം, കുറച്ച് മതിയെന്ന് പറഞ്ഞാൽ കുറച്ചിടാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് കാശ്മീർ മുളക് പൊടി ഇടാം, അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് ഞാൻ. ഇതൊരു 1/2 സ്പൂണേ ഉള്ളു, അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇളക്കി നല്ലോണം മൊരിഞ്ഞ് വന്നല്ലേ ഇതൊക്കെ. അപ്പൊ ഉപ്പ് ഒരു കുറച്ചും കൂടി ഇടാം. അപ്പൊ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ള ചെമ്മീനിൽ കഴുകി ഇപ്പൊ അതിന്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് എല്ലാം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ നല്ലോണം എണ്ണയിൽ വറുത്ത് നമ്മൾ എടുത്ത് വെച്ചാൽ, ഇപ്പോൾ എവിടെയെങ്കിലും കുട്ടികൾ PG-യിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൊടുത്തയച്ചാൽ അവർക്ക് 2 ആഴ്ച അല്ല 1 മാസം വേണമെങ്കിലും വെച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാം. ഇത് നല്ലോണം ഒന്ന് മൊരിയുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് നല്ല കറുമുറാന്നുണ്ടാവണം അത്. അപ്പോൾ കുറേ സമയം നമുക്ക് വെക്കാം. കുറും കുറുന്ന് പറഞ്ഞിട്ട് ഉണ്ടാവണം. ഇപ്പം നമുക്കൊരു തക്കാളി രസമോ പരിപ്പ് രസമോ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ, അല്ല പച്ചക്കറി സാമ്പാറോ ഇറച്ചി മീൻ വേണമെന്നില്ല. ഇത് കുറച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ പ്ലേറ്റിൽ ഒരു സൈഡിൽ വെച്ചാൽ നല്ല ആർക്കും ഇഷ്ടപ്പെടും, നല്ലോണം കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഞ്ഞിക്ക് അധികം നമുക്ക് ഇഷ്ടപ്പെടും. ഇത് കഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അതെ.
പിന്നെ മാങ്ങിയും ചെമ്മീനും ചമ്മന്തിയും അത് അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് ഇനിയൊരു ദിവസം കാണിക്കാം. ഇപ്പൊ മാങ്ങയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്. പച്ചമാങ്ങ ഇപ്പൊ നമ്മളുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ ഞാനിവിടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ക്യാമറമാൻ വന്ന് ഒന്ന് ടേസ്റ്റ് നോക്ക്, ഉപ്പെല്ലാം ശരിയുണ്ടാകും. കഴിച്ചു നോക്കും. അപ്പൊ അടുത്ത വീഡിയോയില് ഞങ്ങളെ കാണാം. നീ തിന്ന് തീർക്കണ്ടല്ലോ, ഉപ്പ് നോക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നോക്കി ടേസ്റ്റ് നോക്കി. അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ഞങ്ങളെ. ബൈ.